നമസ്കാരം. 2004 മുതൽ 2014 വരെ കോൺഗ്രസ് ഭരണകാലത്ത് പെട്രോൾ വില കുറവായിരുന്നു. ഇപ്പോൾ മോദി വില കൂട്ടിയെന്ന് നിലവിളിക്കുന്ന കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ജിഹാദികൾ ഇത് അറിയണം. നിങ്ങൾക്കൊരു വസ്തു സൗജന്യമായി കിട്ടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം വേറൊരാൾ അതിൻ്റെ വില കൊടുക്കുന്നു എന്നാണ്. അല്ലെങ്കിൽ കുറച്ചു കാലം കഴിഞ്ഞ് നിങ്ങൾ തന്നെ അതിൻ്റെ വില കൊടുക്കേണ്ടി വരും. പെട്രോൾ വിലയുടെ കാര്യത്തിലും യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇത് തന്നെയാണ്. 2004 മുതൽ 2014 വരെ കോൺഗ്രസ് സർക്കാർ പെട്രോളിൻ്റെ വില കുറച്ചപ്പോൾ അത് ജനങ്ങൾക്ക് കിട്ടിയ സൗജന്യമാണ് എന്നാണ് ജനങ്ങൾ വിചാരിച്ചത്. പക്ഷേ അന്നത്തെ സർക്കാർ ആ പണം കൊടുക്കുകയല്ല ചെയ്തത്, മറിച്ച് കോൺഗ്രസ് സർക്കാർ ഓയിൽ ബോണ്ടുകൾ ഇറക്കിയാണ് ആ പണം കണ്ടെത്തിയത്. എന്താണ് ഈ ഓയിൽ ബോണ്ടുകൾ? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വെറും കടപ്പത്രം. എന്തിനു വേണ്ടി അത് ഇറക്കുന്നു? 2004 മുതൽ ഇന്ത്യയിൽ പെട്രോളിയം പ്രൈസ് റെഗുലേറ്ററി അതോറിറ്റി എന്നൊരു പാർലമെന്ററി സ്ഥാപനം നിലനിന്നിരുന്നു. അവരാണ് എത്ര രൂപയ്ക്കാണ് ഓരോ ഓയിൽ കമ്പനികളും പെട്രോൾ വിൽക്കേണ്ടത് എന്ന് തീരുമാനിച്ചിരുന്നത്. അന്ന് ഓയിൽ കമ്പനികൾ നഷ്ടത്തിലാണെന്നും പറഞ്ഞു. അവരുടെ നഷ്ടം നികത്താൻ വേണ്ടി സർക്കാർ ആദ്യം പണമായും പിന്നീട് ഓയിൽ ബോണ്ടായും നൽകാൻ തുടങ്ങി. തുറന്നു പറയുകയാണെങ്കിൽ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് കുറഞ്ഞ വിലയിൽ പെട്രോൾ കൊടുത്തു. അവൻ്റെ തന്നെ പണമെടുത്ത് ഓയിൽ കമ്പനികൾക്ക് കൊടുക്കുന്ന ഒരു ചെപ്പടി വിദ്യ. അന്നത്തെ പ്രതിപക്ഷം ബഡ്ജറ്റിൽ കാണിക്കാതെ 176,000 കോടി രൂപ ഓയിൽ കമ്പനികൾക്ക് കൊടുത്തതിനെ ചോദ്യം ചെയ്തപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി ചെയ്തത് ഈ കൊടുക്കൽ ബഡ്ജറ്റിൽ കാണിക്കാതിരിക്കാൻ വേണ്ടി ഭീമമായ പലിശയിൽ കാശിന് പകരം 15 വർഷം മുതൽ 20 വർഷത്തേക്കുള്ള ബോണ്ടുകൾ ഓയിൽ കമ്പനികൾക്ക് നൽകാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ UPA കാലത്ത് സർപ്ലസ് ബഡ്ജറ്റ് അവതരിപ്പിക്കുകയും കയ്യെഴു നേടുകയും ചെയ്തു. 2010 മേൽ പറഞ്ഞ റെഗുലേറ്ററി കമ്മിറ്റി പിരിച്ചുവിടുകയും ഓയിൽ കമ്പനികൾക്ക് ഇഷ്ടംപോലെ വില നിശ്ചയിക്കാനുള്ള അധികാരം നൽകുകയും ചെയ്തു. സബ്സിഡി ഇനത്തിൽ കാശിന് പകരം ബഡ്ജറ്റിൽ കാണിക്കാതെ ഓയിൽ ബോണ്ടുകൾ കൊടുത്തു. 2014 ഇതിലെ കാപട്യം മനസ്സിലാക്കി മോദി സർക്കാർ സബ്സിഡി അംഗ നിർത്തലാക്കുകയും ചെയ്തു. മോദി അധികാരത്തിൽ വന്ന ശേഷം അന്നവർ പുറപ്പെടുവിച്ച കടപ്പത്രങ്ങൾ അടച്ചു തീർത്തുകൊണ്ടിരിക്കുന്നു. അതായത് ജനങ്ങൾക്ക് അന്ന് കിട്ടിയ സൗജന്യം ഇന്ന് മോദി കൊടുക്കുന്ന സൗജന്യമാണ്. മൊത്തം 148,000 കോടി ഓയിൽ ബോണ്ടുകൾ പുറപ്പെടുവിച്ചു. അതിന് 1 വർഷം 10.35% പലിശയും ഇന്നുവരെ കണക്കാക്കിയാൽ കൂടുതൽ ബാധ്യതയാണുള്ളത്. 2014 ശേഷമാണ് ഇത് തിരിച്ചടയ്ക്കാൻ ആരംഭിച്ചതും. 2015 3,500 കോടി തിരിച്ചടച്ചു. 2022 32,723 കോടി തിരിച്ചടച്ചു. 2023 15,586 കോടി തിരിച്ചടയ്ക്കണം. അതായത് കോൺഗ്രസ് എന്നുണ്ടാക്കിയ കടം മോദി ഇന്ന് തിരിച്ചടയ്ക്കുകയാണ്. ഇത് ബഡ്ജറ്റിൽ കാണിക്കുന്നത് കൊണ്ട് ആർക്കും ഒരക്ഷരം മിണ്ടാൻ സാധിക്കുന്നില്ല. സാമ്പത്തിക വിദഗ്ധനായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് എടുത്ത ഓയിൽ ബോണ്ടിന്റെ തീരുമാനം ശരിയായിരുന്നു. ഇന്ന് അന്നത്തെ റിസർവ് ബാങ്ക് ഗവർണർ രഘുറാം രാജൻ പറയുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.